സിങ് ചാവ്. ഹലോ ഫ്രണ്ട്സ്, വിയറ്റ്നാമിലത്തെ കഫേ അപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു കൾച്ചറും ഈ യങ്സ്റ്റേഴ്സ് അത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് കഫേസും ഒക്കെ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് പതിവുള്ള കോഫി ടെയിൽസ് എന്ന വ്യത്യാസമായിട്ട് ഒരു ടീ റൂം കാണാം, ഒരു ടീ ഷോപ്പാണ് നമ്മൾ കാണാൻ പോണത്. അതിലുള്ളത് ഈ കാണുന്ന ഒരു പഴയ ഒരു ബിൽഡിങ്ങിലാണ്. ഈ കഫേ അപ്പാർട്ട്മെൻറ്റായി ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള പണ്ടത്തെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഹോച്ചിമിൻ സിറ്റിയിലെ ഫേമസ് ആയിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത്, ന്യൂൻ ഹുയെ എന്ന് പറയും. അവിടെയാണ് ഈ പഴയ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ഉള്ളത്. അപ്പോൾ 1960s ഉണ്ടാക്കിയിട്ടുള്ള ഈ ബിൽഡിംഗ് അന്ന് US മിലിറ്ററി ഒഫീഷ്യൽസിൻ്റെയും അതേപോലെ തന്നെ സൗത്ത് വിയറ്റ്നമീസ് ഹൈ റാങ്കിങ് ഒഫീഷ്യൽസിൻ്റെയൊക്കെ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇത്ര. പിന്നെ അതിൻ്റെ ശേഷം ഫോൾ ഓഫ് സൈഗോണിന് ശേഷം ഇത് ഷിപ്പ്യാർഡ് വർക്കേഴ്സിൻ്റെ ക്വാർട്ടേഴ്സായിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ അതിന് അങ്ങനെ ഡെവലപ്മെൻറ്റ് വന്ന ശേഷം ഈ ന്യൂൻ ഹുയുടെ മുഖച്ഛായയൊക്കെ മാറി അത് മെയിൻ ടൂറിസ്റ്റ് സെൻറ്ററായി മാറിയപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സൊക്കെ ഇത് വാടകയ്ക്ക് കൊടുത്തു തുടങ്ങി. ചെറിയ ചെറിയ ബിസിനസ്സുകൾക്കായിട്ട് കാര്യമായിട്ട് കഫേസാണ് ഇതിനകത്ത് അധികവും പ്രവർത്തിക്കുന്നത്. പിന്നെ ചെറിയ ബിസിനസ്സുകൾ നോക്കണം. എന്തായാലും 30-ൽ ബിസിനസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ കാണുന്ന ഇംഗ്ലീഷ് ടീ റൂം എന്നുള്ള വ്യൂ ആണത്. അപ്പോൾ ചായ കുടിക്കാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ന്യൂൻ ഹുയുടെ ഒരു വ്യൂ ഒക്കെ കിട്ടും. ഒരു കോസി ലിറ്റിൽ ടീ റൂം എന്ന് പറയാം. കോഫി അഡിക്സിനും ടീ ലവേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമ്മളിതിന് മുൻപ് കണ്ടിട്ടുള്ള കഫേ അപ്പാർട്ട്മെൻറ്റ്സ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അവിടേക്കുള്ള എൻട്രൻസ് ഒക്കെ കുറച്ചും കൂടി ഒരു ഡാർക്ക് ആൻഡ് ഡിഞ്ചി ആയിരുന്നു, കാണുമ്പോൾ ഒരു വലിയൊരു പ്ലെസൻ്റ് ആയിരുന്നില്ല. ഇവിടെ പിന്നെ ഇത് മെയിൻ സ്ട്രീറ്റ് തന്നെയാണല്ലോ, എന്നാലും ഇതിൻ്റെ ലേഔട്ടൊക്കെ ഡിഫറെൻ്റ് ആണ്. ബിസിനസ് നടത്താൻ പറ്റിയ പോലെ പഴയ പഴയ കോണിപ്പടികളും അതുപോലെ തന്നെ പഴയ ചുമരുകളും ഒക്കെയാണ്. പിന്നെ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ചില ക്ലോത്ത് സ്റ്റോഴ്സ് ഉണ്ട്, മെയിൻലി ഇതന്നെയാണ്, കഫേസും ഈറ്റിംഗ് ജോയിൻസും തന്നെയാണുള്ളത്. അപ്പോൾ ആൾക്കാർ താമസിക്കണമുണ്ട് ഇവിടെ, കുറേയൊക്കെ വാടകയ്ക്ക് കൊടുത്തു, കുറേയൊക്കെ അവിടെ തന്നെ ആൾക്കാർ താമസിക്കണമുണ്ട്. ഇങ്ങനത്തെ ഈ പഴപഴയ ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ ഈ ചെറിയ ചെറിയ കഫേസും ഒക്കെയാണ് സൈഗോണിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് തന്നെ. എത്രത്തോളം കാലം ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കും നമുക്കറിയില്ല. ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴായിട്ട് ന്യൂസിൽ കാണും ഈ ചെറിയ ഇങ്ങനത്തെ ഈ ബിസിനസ്സുകാർക്കൊക്കെ ഈ ബിൽഡിങ്ങിലത്തെ ആൾക്കാർക്ക് എവിക്ഷൻ നോട്ടീസസ് കൊടുത്തു, അടുത്ത് തന്നെ അത് ഒഴിപ്പിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഫോർത്ത് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ കാണാൻ പോണ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് ടീ ഹൗസ്. പലതരം ടീ ബ്ലെൻഡ്സ് ഉണ്ട് അവിടെ. നമുക്ക് നോക്കിയിട്ട് ഏതാ വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയാം. അപ്പോൾ ഈ ഡോറ് തുറന്ന് ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു സ്പേസ്, അത്രയേ ഉള്ളൂ. ഉള്ളിൽ കയറിയിട്ട് ചുറ്റും നോക്കിക്കഴിയുമ്പോൾ എവറിത്തിങ് ഇസ് സോ ബ്രിട്ടീഷ്. ചുമരിൻ്റെ മുകളിലൊക്കെ നിറയെ ടീ കപ്സും സോസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കപ്പും സോസറും തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ടീ ബ്ലെൻഡ്സ് കുറേ ഇരിക്കുന്നുണ്ടാവും, അതിൽ നിന്ന് ഏതാ വേണ്ട നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എന്നിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവരത് ബ്രൂ ചെയ്തിട്ട് തരും. അതുപോലെ ആലിസൺ വണ്ടർലാൻഡിൻ്റെ കുറേ മാൻഹാറ്റൻ്റെ ടീ പാർട്ടിയും മാർച്ച് ഷെയർ അങ്ങനത്തെ ക്യാരക്ടേഴ്സും അങ്ങനത്തെ കുറേ ഉണ്ട്. എല്ലാം ഒരു ഫെയറി ടെയിൽ അറ്റ്മോസ്ഫിയറാണ്. ഈ കാണുന്നതാണ് പലതരം ടീ ബ്ലെൻഡ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് നോക്കിയിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവരത് ടീ പോട്ടിൽ ബ്രൂ ചെയ്ത് മേശപ്പുറത്ത് കൊണ്ടുവച്ചുതരും. പല ഇങ്ങനത്തെ വിംസിക്കൽ ടീ സെറ്റ്സ് കാണാം, അതേപോലെ ഇങ്ങനെ വിൻറ്റേജ് സൂട്ട് കേസസ്, പഴയ ക്ലോക്ക്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത്. കുട്ടികളുടെ ചിത്രകഥാ പുസ്തകത്തിൽ നിന്നൊക്കെ ഉള്ള ഒരു പേജ് പോലത്തെ ഒരു സ്ഥലം. ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിരിക്കാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ സമയം ഇരുന്ന് സ്പെൻഡ് ചെയ്യാനും ഒക്കെ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്.
ടീയുടെ കൂടെ കഴിക്കാനുള്ള എന്താ പറയുക, ഷോർട്ട് ബ്രെഡ്സും പിന്നെ ടീ കേക്ക്സ് അല്ലെങ്കിൽ സ്കോൺസ് ആൻഡ് ജാം അങ്ങനത്തെ സാധനങ്ങളൊക്കെയും ഈ ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള സാധനങ്ങളൊക്കെയും അവിടെ കിട്ടും. ടീ റെഡിയാവാനായിട്ട് കാത്തിരിക്കാൻ അവർ ബ്രൂ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സൈഡിലെന്നാൽ ചെറിയ മിനിറ്റ് ഗ്ലാസസും ഉണ്ട്. അപ്പോൾ അത് ആ മണൽ മുഴുവൻ താഴേക്ക് വീണ് കഴിയുമ്പോൾ ചായ റെഡിയാവും. ഈ സാൻഡ് ഗ്ലാസ്സിലത്തെ സാൻഡ് നമ്മളുടെ നാഷണൽ ഫ്ലാഗ് മാതിരി ഉണ്ട് അല്ലേ കളേഴ്സ്. ഇന്നത്തെ ഈ പാർട്ടി ടീ റൂം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നറിയില്ല. അടുത്ത ആഴ്ച എന്തായാലും നമുക്ക് കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിയറ്റ്നാമിൻ്റെ യുണീക്ക് ആയിട്ടുള്ളൊരു ആർട്ട് ഫോം കാണാം. ക്ഷമയോട് കൂടിയിട്ട് അവസാനം വരെ കണ്ടതിൽ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. എപ്പോഴും തരുന്ന സപ്പോർട്ട് എനിക്ക് തരണേ. വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, അഭിപ്രായം പറയുക ഒക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച നമുക്ക് കാണാം. സീ യു. ബൈ ബൈ.